ഹലോ എവറി വൺ വെൽക്കം ടു എൻട്രി എലിവേറ്റ് റെ കോഡിംഗ് മലയാളം സോ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് സീരീസിൽ ഇന്ന് നമ്മൾ ഡിഫെക്ട് ലൈഫ് സൈക്കിൾ ആണ് നോക്കാൻ പോകുന്നത് സോ വാട്ട് ഈസ് ഡിഫെക്ട് ഡിഫെക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ എങ്ങനെയാണ് ഒരു സോഫ്റ്റ്വെയർ പ്രോഡക്റ്റ് നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ടെസ്റ്റ് കേസസ് ക്രിയേറ്റ് ചെയ്യുന്നത് ടെസ്റ്റ് കേസസ് ക്രിയേറ്റ് ചെയ്തതിനു ശേഷം ആ ടെസ്റ്റ് കേസസ് എക്സിക്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് അതിനെ ടെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ഇതെല്ലാം നോക്കി അപ്പോൾ ടെസ്റ്റ് ഒരു പ്രോഡക്റ്റിനെ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ക്യാപ്ചർ ചെയ്യുന്ന ഡിഫക്റ്റ് അല്ലെങ്കിൽ ഇഷ്യൂസ് ഓക്കെ ഇതിനെ എങ്ങനെയാണ് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നത് ഇതിനെ എങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് ലൈഫ് സൈക്കിൾ ത്രൂ ഔട്ട് പ്രോജക്റ്റ് പോകുന്നത് എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ വാട്ട് ഈസ് എ ഡിഫക്റ്റ് ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് സോ ഇഷ്യൂസ് ഓർ അനോമലീസ് ഫൗണ്ട് ഡ്യൂറിംഗ് ദ ടെസ്റ്റിംഗ് അല്ലെങ്കിൽ ഡിഫെക്ട് റിഫേഴ്സ് ടു വേ ഫ്ലോ എറർ ഓർ എ ഡീവിയേഷൻ ഫ്രം ദ എക്സ്പെക്റ്റഡ് ബിഹേവിയർ വിത്ത് ഇൻ ദി സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ നമുക്ക് ക്ലയൻറ്റ് ഒരു റിക്വയർമെൻ്റ് തന്നിട്ടുണ്ട് അതാണ് നമ്മളുടെ എക്സ്പെക്റ്റഡ് ബിഹേവിയർ എന്നുള്ളത് അപ്പോൾ പ്രോഡക്റ്റിൻ്റെ ഓരോ ഫീച്ചേഴ്സും ആ എക്സ്പെക്റ്റഡ് ബിഹേവിയറിനുസരിച്ച് അല്ലെങ്കിൽ ആ എക്സ്പെക്റ്റഡ് റിക്വയർമെൻറ്റിനനുസരിച്ച് ആണ് വർക്ക് ചെയ്യേണ്ടത് അല്ലേ അപ്പൊ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ഫ്ലക്ച്വേഷൻ വരിക അല്ലെങ്കിൽ ഒരു ഡീവിയേഷൻ വരിക അങ്ങനെയുണ്ടെങ്കിൽ നമ്മളുടെ ആക്ച്വൽ റിസൾട്ടും എക്സ്പെക്റ്റഡ് റിസൾട്ടും തമ്മിൽ മാച്ച് ആവില്ല അപ്പം ഈ ഒരു കേസിൽ നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ ടെസ്റ്റ് കേസിനെ ഡിഫക്റ്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യാൻ പറ്റും സോ നമ്മളുടെ സോഫ്റ്റ്വെയർ പ്രോഡക്റ്റിൽ കാണുന്ന ഏറ്റവും മൈനർ ആയിട്ടുള്ള ഒരു സ്പെല്ലിംഗ് എറർ മുതൽ അല്ലെങ്കിൽ ഒരു ഇമേജിന്റെ വീക്ക്നസ് മുതൽ ആയിട്ടുള്ള ക്രാഷസ് വരെ നമുക്ക് ഡിഫക്റ്റ് ആയിട്ട് റേഞ്ച് ചെയ്ത് പറയാൻ പറ്റും സോ ഡിഫക്റ്റ് ഡിഫക്റ്റിനെ പറ്റി സംസാരിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ പ്രയോറിറ്റി സിവിയറിറ്റി ഇങ്ങനെയുള്ള ഫാക്ടേഴ്സും അനലൈസ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സോ അത് നമ്മൾ ഡിഫക്റ്റ് റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നോക്കുന്നതാണ് ഓക്കെ സോ ഒരു ഡിഫക്റ്റിനെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കംപ്ലീറ്റ് ലൈഫ് സൈക്കിൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് സോ ഒരു ആപ്ലിക്കേഷനിൽ നമുക്ക് മേജറായിട്ട് വരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ മീറ്റ് ചെയ്യുന്ന മൂന്ന് കാര്യങ്ങളാണ് എറേഴ്സ് ഓർ മിസ്റ്റേക്ക് ഡിഫെക്ട് ഫോൾട്ട് ഓർ ബക് ആൻഡ് ഫെയിലിയർ ഇത് മൂന്നും തമ്മിൽ വ്യത്യാസമുണ്ട് പേര് കേൾക്കുമ്പോൾ നമുക്ക് മൂന്നിനും ഒരേ സ്വഭാവമാണെന്ന് തോന്നുന്നു തോന്നുമെങ്കിലും മൂന്നിനും മൂന്ന് ഫീച്ചേഴ്സ് ആണ് ഉള്ളത് എറേഴ്സ് ഓർ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് എന്താണ് ഒരു സോഫ്റ്റ്വെയർ പ്രോഡക്റ്റ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് അതായത് ഡെവലപ്മെന്റ് സ്റ്റേജിൽ ഇരിക്കുന്ന സമയത്ത് ഡെവലപ്പറിന്റെ സൈഡിൽ നിന്ന് വരുന്ന മിസ്റ്റേക്ക് കാരണം സിൻഡാക്സിലോ സെമാറ്റിക്സ് എറേഴ്സോ വരുന്നത് കാരണം കോഡിലുള്ള പ്രശ്നമാണ് എറേഴ്സ് എന്ന് പറയുന്നത് ഓക്കെ അങ്ങനെ ഒരു എറർ വെച്ചിട്ട് ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് ഉണ്ടാകുന്നതാണ് ഡിഫക്റ്റ് അല്ലെങ്കിൽ ബഗ് എന്ന് പറയുന്നത് കാര്യം ഡെവലപ്പേഴ്സ് എക്സ്പെക്റ്റഡ് ബിഹേവിയറിനുസരിച്ചല്ല ആ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് സോ ആ മിസ്റ്റേക്ക് കാരണമാണ് നമുക്കൊരു ഡിഫക്റ്റ് റേസ് ആയത് ഇൻ കേസ് ഈ ഡിഫക്റ്റ് ടെസ്റ്റർ അല്ലെങ്കിൽ ക്യു എ എഞ്ചിനു ക്യു എഞ്ചിനീയർ നോട്ട് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുക അപ്പം ഇത് ഫൈനലി എന്ത് ചെയ്യുന്നു ക്ലൈൻ്റിൻ്റെ കയ്യിലേക്ക് പോകുന്നു അല്ലെങ്കിൽ കസ്റ്റമറിൻ്റെ കയ്യിലേക്ക് പോകുന്നു അപ്പോൾ അവിടെ ഈ ഒരു ഡിഫക്റ്റ് ഉള്ള ഒരു പ്രോഡക്റ്റിനെ ക്ലൈൻറ്റ് അല്ലെങ്കിൽ കസ്റ്റമർ യൂസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ഫെയിലിയർ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് കാര്യം നമ്മളുടെ ആക്ച്വൽ റിക്വയർമെൻറ്റിനനുസരിച്ചല്ല നമ്മൾ ആ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് സോ എറേഴ്സും ഡിഫക്റ്റും ഫെയിലുവറും മൂന്നും മൂന്ന് കാര്യങ്ങളാണ് എറേർസ് എന്ന് പറയുന്നത് മിസ്റ്റേക്സ് കോസ്റ്റ് ബൈ ഡെവലപ്പേഴ്സ് ഡെവലപ്പേഴ്സ് അവരുടെ മിസ്റ്റേക്ക് കാരണം കോഡിങ്ങിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ നമ്മളുടെ പ്രോഡക്റ്റിന്റെ ഒരു ഡെവലപ്മെന്റിൽ ഇരിക്കുന്ന പ്രോഡക്റ്റിന്റെ ആക്ച്വൽ കോഡിൽ ഉണ്ടാവുന്ന എറേഴ്സ് ആണ് എറേഴ്സ് ഓർ മിസ്റ്റേക്ക് എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഇനിയും ഈ എറേഴ്സ് ഉണ്ടാവുന്നത് കാരണം എറേഴ്സ് ഒരു കോഡിങ്ങിൽ ഉണ്ടാവുന്നത് കാരണം വരുന്നതാണ് ഡിഫക്റ്റ് അല്ലെങ്കിൽ ബഗ് അല്ലെങ്കിൽ ഫോൾട്ട് എന്ന് നമുക്ക് പറയാവുന്നത് ഒരു സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷനിൽ ബഗ് വരുന്നു എന്ന് പറയുമ്പോൾ അതിനകത്തിൽ എറേഴ്സ് കാരണം എറേഴ്സ് കോസ് ചെയ്യുന്നതാണ് ബഗ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക ഇനിയും ഈ ബഗ് നമ്മൾ മിസ് ചെയ്തു ബഗ് നമ്മൾ കറക്റ്റായിട്ട് റിസോൾവ് ചെയ്യുന്നില്ല റിപ്പോർട്ട് ചെയ്യുന്നില്ല ഇങ്ങനെയുള്ള ഒരു കാര്യം വരുമ്പോഴത്തേക്കും ഇങ്ങനെയുള്ളൊരു കേസ് വരുമ്പോഴത്തേക്കും ഫൈനലി നമ്മളുടെ പ്രോഡക്റ്റ് ക്ലൈൻറ്റിൻ്റെ കയ്യിലോ കസ്റ്റമറിൻ്റെ കയ്യിലോ എത്തുന്ന സമയത്ത് ഈ ഡിഫക്റ്റ് കാരണം നമ്മളുടെ പ്രോഡക്റ്റിനകത്തിൽ ഫെയിലിയർ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് ഓക്കെ സോ ഇതാണ് എറേഴ്സും ഡിഫക്റ്റും അതുപോലെ ഫെയിലിയറും തമ്മിലുള്ള ഡിഫറൻസ് ഇനി നമ്മൾ ബഗ് ലൈഫ് സൈക്കിളിലേക്ക് കടക്കുകയാണ് സോ ബഗ് ലൈഫ് സൈക്കിൾ നടക്കുമ്പോൾ നമുക്ക് ഒരു ആസ് എ ക്യു വേ എഞ്ചിനീയർ ഒരു ടെസ്റ്റർ നിങ്ങളൊരു ആപ്ലിക്കേഷൻ ടെസ്റ്റ് ചെയ്യുന്നു സോ നേരത്തെ പറഞ്ഞതുപോലെ ക്ലയൻറ്റ് തന്നിരിക്കുന്ന എക്സ്പെക്റ്റഡ് ബിഹേവിയറിനുസരിച്ചല്ല നിങ്ങളുടെ പ്രോഡക്റ്റ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ആ ഒരു പേർട്ടിക്കുലർ ടെസ്റ്റ് കേസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു ഡിഫക്റ്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യുന്നു റൈറ്റ് സോ ഈ ഡിഫക്റ്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പേർട്ടിക്കുലർ ഡിഫക്റ്റ് ഓപ്പൺ സ്റ്റേറ്റിലായിരിക്കും ഉണ്ടാവുക സോ ഒരു ഡിഫക്റ്റ് ആദ്യം റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അതിനെ ഓപ്പൺ സ്റ്റേറ്റിലേക്കായിരിക്കും അതിന്റെ സ്റ്റേറ്റസ് വരുന്നത് ഓക്കെ ഏതെങ്കിലും ഒരു ഡിഫെക്ട് മാനേജ്മെന്റ് ടൂളിലോ ഡിഫെക്ട് മാനേജ്മെന്റ് ടൂൾസ് അല്ല എങ്കിൽ ഒരു നോർമൽ സി എസ് പി ഫയലിലോ ഗൂഗിൾ ഡോക്കിലോ ഒക്കെ ആയിരിക്കും ഒരു എക്സൽ ഷീറ്റ്സിലോ ഒക്കെ ആയിരിക്കും നമ്മൾ ഡിഫെക്റ്റിനെ റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇനീഷ്യൽ സ്റ്റേജ് ഓഫ് എ ബഗ് എന്ന് പറയുന്നത് ഓപ്പൺ സ്റ്റേജ് ആയിരിക്കും ഇങ്ങനെ ഓപ്പൺ സ്റ്റേജിലുള്ള ഒരു ബഗിനെ കൺസേൺ ഡെവലപ്പറിന് അസൈൻ ചെയ്യുന്നു ഓക്കെ ഓപ്പൺ സ്റ്റേജിലുള്ള ഒരു ബഗിനെ ഡെവലപ്പറിന് അസൈൻ ചെയ്യുന്നു എന്തിനാണ് അസൈൻ ചെയ്യുന്നത് നമ്മളുടെ ഈ ഒരു ബഗ് റെക്ടിഫൈ ചെയ്തിട്ട് എക്സ്പെക്റ്റഡ് ബിഹേവിയറിനോട് മാച്ച് ചെയ്യുന്ന രീതിയിലേക്ക് നമ്മുടെ ആപ്ലിക്കേഷനെ പ്രൊ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ആ ഒരു എററിനെ റെക്ടിഫൈ ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അസൈൻ ചെയ്യുന്നത് അപ്പോൾ അസൈൻ ചെയ്യുമ്പം ഡെവലപ്പേഴ്സിന് മൂന്ന് ഉള്ളത് ഓക്കെ മൂന്ന് ഓപ്ഷനാണുള്ളത് ഒന്നുകിൽ അവർക്ക് റിജക്റ്റ് ചെയ്യാം എപ്പോഴാണ് റിജക്റ്റ് ചെയ്യുന്നത് ഒരു ബഗ് ഇപ്പം ക്യൂവേയുടെ ലാക്ക് ഓഫ് അവെയർനെസ് കാരണം അത് ബഗ് അല്ല അത് ഇപ്പൊ ഒരു ഫീച്ചർ ആണ് അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ അഡീഷൻ ആണ് ഓക്കെ ബഗല്ല എന്നുള്ള ഒരു കേസിൽ അവർക്ക് അത് റിജക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് സോ ഇൻവാലിഡ് ബഗ് ആണെങ്കിൽ മാത്രം നമുക്ക് റിജക്റ്റ് ചെയ്യാം സോ ഇൻവാലിഡ് ബഗ് ആണ് എന്നുണ്ടെങ്കിൽ അത് റിജക്ട് ചെയ്യാം സോ ഇൻവാലിഡ് ബഗ് ആകുമ്പോൾ നമുക്കൊരു ഡൗട്ട് വരും നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇൻവാലിഡ് ആണോ വാലിഡ് ആണോ എന്ന് ഒരു ഫ്രഷർ എന്ന നിലയ്ക്ക് എങ്ങനെ മനസ്സിലാകും നിങ്ങൾക്ക് ഒരു പ്രോഡക്റ്റ് ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ എക്സ്പെക്റ്റഡ് റിക്വയർമെന്റിനോട് മാച്ച് ആകുന്നില്ല എന്നുള്ളൊരു ഡൗട്ട് തോന്നുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് അത് റിപ്പോർട്ട് ചെയ്തിരിക്കണം ഇൻ കേസ് ആ ഒരു ബഗ് ഡൗട്ട് എന്ന നിലയ്ക്ക് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യാതിരിക്കുകയാണെങ്കിൽ ഫൈനലി അത് വാലിഡ് ബഗ് ആണെങ്കിൽ നമ്മൾ അവിടെ ബഗ് മിസ്സാവുകയും തുടർന്ന് ബഗ് ലീക്കേജ് ഉണ്ടാകാനുള്ള ചാൻസും ഉണ്ട് അപ്പം അങ്ങനെ വരുമ്പം ആസ് എ ക്യുഎ എഞ്ചിനീയർ നിങ്ങൾക്ക് ഒരു ഡൗട്ട് തോന്നുകയാണ് ലൈക് ഇതൊരു എക്സ്പെക്റ്റഡ് ബിഹേവിയറിനോട് മീറ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ എനിക്ക് കിട്ടേണ്ട റിക്വയർമെന്റ് ഇതല്ല എന്നുള്ള ഒരു ഡൗട്ട് അവിടെ വരികയാണെങ്കിൽ തന്നെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുക റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മളുടെ ഡെവലപ്പേഴ്സിന് എന്നുള്ള ഉണ്ട് റിജക്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് സോ അങ്ങനെയാണെങ്കിൽ അതൊരു ഇൻവാലിഡ് ബഗ് ബഗ്ഗാണെങ്കിൽ അവരത് റിജക്റ്റ് ചെയ്യും ഇനിയും രണ്ടാമത് ഉള്ള ഒരു ചാൻസ് എന്ന് പറയുന്നത് ഡ്യൂപ്ലിക്കേഷൻ ആണ് ഓൾറെഡി ബഗ് റിപ്പോർട്ട് ചെയ്താണ് സോ ഡെഡ്ലൈനോട് അടുക്കും തോറും നമ്മളുടെ വർക്ക് കുറച്ച് പെൻഡിങ് ഉണ്ടെങ്കിൽ ക്യൂവേ മാനുവലാണ് ചെയ്യുന്നതെങ്കിൽ ഒബിയസ്ലി ഹ്യൂമൻ നേച്ചർ അനുസരിച്ച് അവർ ഡ്യൂപ്ലിക്കേഷൻ വീണ്ടും ആ ഒരു ബഗ് റിസോൾവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഒന്നുകൂടെ റീടെസ്റ്റിംഗ് ചെയ്യുന്ന സമയത്തോ റിഗ്രഷൻ ടെസ്റ്റിങ് ചെയ്യുന്ന സമയത്തോ അവരത് വീണ്ടും റിപ്പോർട്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ അപ്പം അല്ലയെന്നുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ റിസോഴ്സസിനെ അലോക്കേറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ അപ്പൊ ഡെഡ് ലൈൻ എൻഡ് ആവുന്ന സമയം അനുസരിച്ച് പെൻഡിംഗ് ആയിട്ട് നമുക്ക് ഒരുപാട് വർക്ക് ഉണ്ട് അപ്പൊ ആ ഒരു ടൈമിലേക്ക് ഒരു എക്സ്ട്രാ റിസോഴ്സസിനെയും കൂടി ആഡ് ചെയ്യുന്നു അപ്പോൾ ആ ഒരാൾ നേരത്തെ ക്യൂ എ റിപ്പോർട്ട് ചെയ്ത ബഗ്സിനെ പറ്റി അവയർ അല്ലായിരിക്കും ഇങ്ങനെയുള്ള ചാൻസ് വരുമ്പം ബഗ് ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഓൾറെഡി റിപ്പോർട്ട് ചെയ്ത ബഗ് ആണെങ്കിൽ അവർക്ക് അത് ഡ്യൂപ്ലിക്കേഷൻ ആക്കി മാറ്റാനുള്ള ഒരു റൈറ്റ് ഉണ്ട് ഓക്കെ സോ ബഗ് ബഗ് ആണെന്ന് നിങ്ങൾ കാണുവാണെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യുക ഇൻ കേസ് നിങ്ങൾക്ക് അതിനെപ്പറ്റി ഓക്കെ നേരത്തെ റിപ്പോർട്ട് ചെയ്തതല്ല എന്ന് തോന്നുകയാണെങ്കിൽ ഉറപ്പായിട്ടും റിപ്പോർട്ട് ചെയ്യുക സോ ഈ ഡെവലപ്പ് ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ റിസോൾവ് ചെയ്യുന്ന ആളിന് ഉറപ്പായിട്ടും അത് ഡ്യൂപ്ലിക്കേഷൻ ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കുവാനും തുടർന്നവർക്ക് അതിനെ റിജക്റ്റ് ചെയ്യാനോ ഡ്യൂപ്ലിക്കേഷൻ മാർക്ക് ചെയ്യാനോ ഉള്ള റൈറ്റ് ഉണ്ട് ഇനിയും ഇത് രണ്ടുമല്ലാതെ ഒരു വാലിഡ് ബഗ് ആണെന്ന് തോന്നുകയാണെങ്കിൽ അവർ അതിനെ എന്ത് ചെയ്യുന്നു റിസോൾവ് ചെയ്യുന്നു ആ ബഗിന് എന്താണോ എക്സ്പെക്റ്റഡ് റിക്വയർമെന്റ് ആയിട്ട് വേണ്ടത് അതിനനുസരിച്ച് ആ ബഗിനെ കോഡ് ചെയ്യുകയും നമ്മളുടെ എററിനെ റെക്ടിഫൈ ചെയ്യുകയും ചെയ്യുന്നു ഇനി ഇങ്ങനെ റെക്ടിഫൈ ചെയ്ത ബഗിനെ അവർ ഫിക്സഡ് സ്റ്റേറ്റസിലോട്ട് മാറ്റുന്നു ഓക്കെ റെക്ടിഫൈ ചെയ്ത ബഗിനെ ഫിക്സഡ് സ്റ്റേറ്റസിലേക്ക് മാറ്റുന്നു സോ ഫിക്സഡ് സ്റ്റേറ്റിലേക്ക് വന്ന ബഗ് നമ്മളുടെ നേരത്തെ ഉള്ള എറർ ഇവിടെ റെക്ടിഫൈ ആയി കഴിഞ്ഞു അപ്പോൾ ഇനി ക്യൂഎക്ക് ഇത് ടെസ്റ്റ് ചെയ്യാനുള്ള അവസരമാണ് അപ്പം ഇവര് ഡെവലപ്പേഴ്സ് എന്താണ് ചെയ്യുന്നത് ഡെവലപ്പേഴ്സിന് അസൈൻ ചെയ്തൊരു ആയിരുന്നു ഡെവലപ്പേഴ്സ് അത് വാലിഡ് ആണെന്ന് കൺഫേം ചെയ്തതിന് ശേഷം അതിനെ റെക്ടിഫൈ ചെയ്തു റെക്ടിഫൈ ചെയ്തതിന് ശേഷം അത് ഫിക്സഡ് സ്റ്റേറ്റസിലേക്ക് മാറ്റി അതിനോടൊപ്പം തന്നെ അതിൽ ക്യുഎ അസൈൻ ചെയ്യുകയും ചെയ്യുന്നു ഓക്കെ ഈ ഒരു സ്റ്റേജ് വരുമ്പോഴത്തേക്കും അസൈനിങ് ക്യു എ ക്യൂഎക്ക് അസൈൻ ചെയ്യുന്നു അപ്പൊ ഇങ്ങനെ ക്യുഎക്ക് ഒരു ബഗ് അസൈൻ ചെയ്യുന്ന സമയത്ത് ഇത് ക്യൂക്ക് വേരിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻ ആണ് ഓക്കെ അപ്പൊ നമ്മൾ വീണ്ടും ആ ബഗിനെ അവിടെ റീടെസ്റ്റ് ചെയ്യുകയാണ് അപ്പൊ ഈ ഒരു കേസിലാണ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ബഗിനെ ഡെവലപ്പർ റിസോൾവ് ചെയ്തു അതിന് ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും റീടെസ്റ്റ് ചെയ്യാൻ പറ്റും റീടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് വീണ്ടും നമ്മൾ എഗെയിൻ ആ ഒരു ബഗ് സ്റ്റിൽ എക്സിസ്റ്റിംഗ് ആണോ അല്ലയോ ഒന്ന് കൺഫേം ചെയ്യാണ് ഓക്കെ വീണ്ടും നമ്മൾ ആ ഒരു സെയിം ടെസ്റ്റ് കേസ് തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത ആ സെയിം ടെസ്റ്റ് കേസ് തന്നെ എഗെയിൻ റൺ ചെയ്യുന്നു അതേ സ്റ്റെപ് ടു റീപ്രൊഡ്യൂസ് വെച്ചിട്ട് അതിനെ വീണ്ടും റൺ ചെയ്യുന്നു അപ്പോൾ നമ്മളുടെ ബഗ് വീണ്ടും സ്റ്റിൽ എക്സിസ്റ്റിംഗ് ആണ് അതായത് ഡെവലപ്പർ ചെയ്തിരിക്കുന്ന ആ റെക്ടിഫിക്കേഷൻ അവിടെ റിഫ്ലക്ഷൻ വന്നിട്ടില്ല അതിനെ റിഫ്ലക്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ ഒരു ബഗിനെ വീണ്ടും റീ ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും റീ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും വീണ്ടും എന്താണ് സംഭവിക്കുന്നത് എഗെയിൻ ഇവർക്ക് ഡെവലപ്പറിന് അസൈൻ ആകുന്നു ഡെവലപ്പർ വീണ്ടും അത് ചെക്ക് ചെയ്യുന്നു അത് ഇൻവാലിഡ് ആണോ ഡ്യൂപ്ലിക്കേഷൻ ആണോ അല്ലെങ്കിൽ വാലിഡ് ആണോ എന്ന് വാലിഡ് ആണ് അപ്പൊ ഡെവലപ്പറിന്റെ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ആ ഒരു എൻവയോൺമെന്റിലും സ്റ്റിൽ എക്സിസ്റ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ വീണ്ടും അതിനെ ഫിക്സ് ചെയ്യുന്നു വീണ്ടും ക്യു എ വേരിഫിക്കേഷനിലേക്ക് മൂവ് ചെയ്യുന്നു അപ്പൊ ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കും എപ്പോ വരെ ഈ ഒരു നമ്മളുടെ ബഗ് ക്യു എ വേരിഫിക്കേഷനിൽ ഫിക്സ് ആകുന്നടം വരെ ഈ ഒരു സൈക്കിൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും ഇൻ കേസ് നമുക്ക് ഡെവലപ്പറിന് റിപ്പോർട്ട് ചെയ്തൊരു ബഗ് ഫിക്സ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ടെസ്റ്റർ എന്താണ് ചെയ്യുന്നത് ആ ബഗിനെ നമ്മൾ ക്ലോസ് ചെയ്യും ഓക്കെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ ആ ഒരു ബഗ് വീണ്ടും റേസ് ആകുന്ന ചാൻസ് ഇല്ല എഗെയിൻ ഇപ്പോൾ നിങ്ങൾക്ക് ക്ലോസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു ബഗ് റേസ് ആവുകയാണെങ്കിൽ പുതിയൊരു ടിക്കറ്റായിട്ട് അത് ക്രിയേറ്റ് ചെയ്യുക ഓക്കെ വൺസ് നിങ്ങൾ അത് ക്ലോസ് ചെയ്തതാണ് സോ അതിനെ വീണ്ടും വേണമെങ്കിൽ റീ ഓപ്പൺ ചെയ്യാം വിത്ത് ദ പെർമിഷൻ ഓഫ് യുവർ മാനേജർ ഓക്കെ അതല്ല എന്നുണ്ടെങ്കിൽ ഒരു പുതിയ ടിക്കറ്റായിട്ട് അതിനെ റേസ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പം ഇതാണ് ഒരു മേജർ ബഗ് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് ഒരു ലൈഫ് സൈക്കിൾ ഓഫ് ബഗ് എന്ന് പറയുമ്പോൾ ആദ്യം ഓപ്പൺ സ്റ്റേറ്റസിലായിരിക്കും തുടർന്ന് അതിന് ഡെവലപ്പേഴ്സിനെ അസൈൻ ചെയ്യുന്നു അസൈൻ ചെയ്ത് കഴിയുമ്പോൾ ഡെവലപ്പേഴ്സ് ചെക്ക് ചെയ്യുന്നു വെദർ ഇറ്റ് ഇസ് എ വാലഡ് ബാഗ് ഓരോ ഇൻവാലിഡ് ബാഗ് ഓരോ ഡ്യൂപ്ലിക്കേറ്റ് ബാഗ് ഓക്കെ ഇൻവാലിഡ് ബഗ് ആണെങ്കിൽ അതിനെ റിജക്റ്റ് ചെയ്യുന്നു ഡ്യൂപ്ലിക്കേറ്റ് ബഗ് ആണെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് സ്റ്റേറ്റസിലൊക്കെ മാറ്റുന്നു വാലിഡ് ആണെങ്കിൽ അതിനെ റിസോൾവ് ചെയ്യുന്നു റിസോൾവ് ചെയ്തതിന് ശേഷം ബഗിന്റെ സ്റ്റേറ്റസ് എന്തായി ഫിക്സ് ആയിട്ടുണ്ട് ഓക്കെ ഫിക്സ് ആയ ബഗിനെ വീണ്ടും ക്യുഎ വെരിഫിക്കേഷനിലേക്ക് മൂവ് ചെയ്യുന്നു അപ്പൊ ഈ ഒരു ടൈമിൽ ക്യു എ വെരിഫിക്കേഷനിലേക്ക് മൂവ് ചെയ്യുമ്പോൾ സ്റ്റേറ്റസ് മാത്രമല്ല ആ ബഗിനെ ക്യു എക്ക് അസൈൻ ചെയ്യുകയും ചെയ്യുന്നു ഓക്കെ അസൈൻ ചെയ്ത് കഴിയുമ്പോൾ ക്യൂ എ എന്ത് ചെയ്യുന്നു വീണ്ടും ഈ ഒരു ബഗിനെ റീടെസ്റ്റ് ചെയ്യുന്നു വെദർ ഇറ്റ് ഇസ് ഫിക്സ്ഡ് ഓർ നോട്ട് എന്നുള്ള രീതിയിൽ ഓക്കെ ഇനി ഫിക്സ്ഡ് ആണെങ്കിൽ അതിനെ ക്ലോസ് ചെയ്യുന്നു ഫിക്സ്ഡ് അല്ല ഇനിയും സ്റ്റിൽ എക്സിസ്റ്റിംഗ് ആണെങ്കിൽ അതിന് വീണ്ടും എക്സ്പെക്റ്റഡ് റിക്വയർമെന്റിനോട് മാച്ച് ആകുന്നില്ല എന്നുള്ള രീതിയിലാണ് അത് വീണ്ടും പോകുന്നതെങ്കിൽ എന്ത് ചെയ്യുന്നു അതിനെ റീഓപ്പൺ ചെയ്യുന്നു എഗെയിൻ ഈ ഒരു ലൈഫ് സൈക്കിൾ കണ്ടിന്യൂ ചെയ്തു പോകുന്നു അപ്പം ഇത്രയുമാണ് നമുക്കൊരു ബഗ് ലൈഫ് സൈക്കിളിൽ പറയാനുള്ളത് സോ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ബഗ് ലൈഫ് സൈക്കിൾ ശരിക്കും മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ടെസ്റ്റ് കേസ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് എക്സ്പെക്റ്റഡ് റിക്വയർമെന്റിനോട് ഫ്ളക്ച്വേറ്റ് ചെയ്യുന്ന ബഗ്സിനെ നിങ്ങളൊന്ന് റിപ്പോർട്ട് ചെയ്ത് നോക്കുക സോ റിപ്പോർട്ടിംഗ് ടൂൾസ് യൂസ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് എക്സൽ ഷീറ്റ്സും യൂസ് ചെയ്യാം ഓക്കെ സോ ഐ ഹോപ്പ് ദിസ് വീഡിയോ ഇസ് യൂസ്ഫുൾ ടു യു താങ്ക് സോ മച്ച്